ഇതാ നിന്നെ ഭയപ്പെടുത്തിയ രേഖകൾ, നിന്നെ നീയല്ലാതാക്കിയ രേഖകൾ. എനിക്കറിയാമായിരുന്നു ആ മുതലാളി നിന്നെ ബുദ്ധിപൂർവ്വം കുരുക്കുകയാണെന്ന്. ഇനി ഇത് ഉപയോഗിച്ച് നിന്നെ ഒരിക്കലും അയാൾക്ക് ഭീഷണിപ്പെടുത്താനാവില്ല. മാത്യൂസ്, അല്ലെങ്കിൽ തന്നെ ഇതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. ഈ കടലാസുകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ രേഖകൾ ഇതിനൊരു ഉത്തരവാദിത്തപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. നിനക്ക് വിശ്വാസമാവുന്നില്ല അല്ലേ? ഞാൻ പറയാം, അയാളുടെ ബിസിനസ് കാപട്യങ്ങളിൽ ഒരിക്കലും എനിക്ക് പങ്കില്ലായിരുന്നു. എന്നിട്ടും നിനക്കെതിരായി എന്നെ നിർത്താൻ ഇതിന്റെ പേര് പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ഭയന്നതായി നടിച്ചു. അയാളുടെ വിശ്വാസം നേടാൻ നിന്നെയും രാജനെയും ഞാൻ വെറുപ്പിച്ചു. വിജിലൻസായി വേഷം കെട്ടിയവർ എന്റെ സുഹൃത്തുക്കളായിരുന്നു. എന്റെ ശ്രമം പാഴായില്ല. അലക്സാണ്ടറുമായിട്ടുള്ള അടുപ്പ് ഉപയോഗിച്ച് ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ അവിടെ വെച്ച് ഒറിജിനൽ ഡോക്യുമെന്റ്സ് വിജിലൻസിൽ എത്തിച്ചു. പ്രതികാരദാഹത്തിനായി നിന്റെ കൊലക്കത്തിക്ക് അയാൾ ഇരയാകുന്നതിന് മുമ്പേ ഓരായിരം കൊല്ലാക്കൊലകളുടെ കുറ്റം ചുമത്തി അവൻ നിയമത്തിന്റെ കരങ്ങൾ കുരുങ്ങണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. മാത്യൂസ്, അവനെ ശിക്ഷിക്ക മാത്രമായിരുന്നില്ല, നിന്നെ രക്ഷിക്കുവാനും കണ്ട വഴി അവന്ന് മാത്രമാണടാ. ഇന്ദ്രൻ, എന്നോട് ക്ഷമിക്കൂ. ഇന്ദ്രൻ, എന്നോട് ക്ഷമിക്കൂ. മാത്യൂസ്, എന്നോട് ക്ഷമിക്കൂ. എടാ, എവിടെ മത്തായി? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? എടാ, മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. നമുക്ക് അറിയില്ല മുതലാളി. നിനക്കറിയില്ല അല്ലേ? അവൻ ഒരു പക്ഷേ വക്കീലിന്റെ വീട്ടിൽ കാണും. ഇതിനകത്ത് രേഖകൾ ഇരിപ്പുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് ജാമ്യനാകണം. തീ പറഞ്ഞോലെ, നമ്മുടെ പുറകെ തീ വയ്ക്കല്ലേ. ഒഴിക്കണോ വേഗം? നമ്മുടെ പുറകിൽ ഒരു രക്ഷമില്ല മുതലാളി. യെസ്, ഇൻസ്പെക്ടർ രാജശേഖർ ഹിയർ. ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അലക്സാണ്ടർ കസ്റ്റഡിയിൽ എടുക്കണം. അലക്സാണ്ടർ അറസ്റ്റാണെന്നോ? ഇത് ഡിപ്പാർട്ട്മെന്റ് കഴിവ് മാത്രമല്ല, സമയാസമയം നമുക്ക് വിവരങ്ങൾ എത്തിച്ചു തരികയും ഡോക്യുമെന്റ് ഹാജരാക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ഇന്ദ്രപാലിനോട് നന്ദി പറയൂ. എന്താ വിശേഷം? നമ്മൾ ഇന്ദ്രനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്താ ഓർഡറിയ? അതേടാ അലക്സാണ്ടർ, ഇതെങ്ങനെയോട് വന്നു ചോദിച്ചു കേട്ടില്ലേ? ഇതെങ്ങനെയോട് വന്നു? ഇതിവിടെ ഇരുന്നാൽ എന്താ? അതുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല. അത് നിശ്ചയിക്കുന്ന നീ അല്ല. ആർക്കും നിശ്ചയിക്കാം, കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനൽ വിജിലൻസിന്റെ കയ്യിൽ. അപ്പോൾ നീ എന്നെ വഞ്ചിക്കായിരുന്നു. മുതലാളി, നിങ്ങളെ വഞ്ചിക്കാനാവുന്നു ബുദ്ധിമാനൽ. ഇന്ദ്രൻ, വഞ്ചനയെ വഞ്ചന കൊണ്ട് നേരിടാൻ എന്നെ പഠിപ്പിച്ച നിങ്ങളാണ്. സാരമില്ല, നമ്മൾ രണ്ടുപേരും തുല്യ കുറ്റവാളികളല്ലേ? ഒരുമിച്ച് മുങ്ങാം. നീ നീ എന്നെ ചതിച്ചു. ചുമ്മാ പിടക്കാ മനുഷ്യ. ഇനി നിങ്ങൾക്ക് രണ്ടു വഴികളേ ഉള്ളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ള കൊടും ക്രൂരതയ്ക്ക് നിയമത്തിന്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങണം, അല്ലെങ്കിൽ പ്രതികാരത്തിന് മുമ്പിൽ ജീവൻ തന്നെ കൊടുക്കണം. രണ്ടും സാധ്യമല്ല. ഐ ആം അലക്സാണ്ടർ. രണ്ടിലൊന്ന് നടന്നേ തീരൂ. ഇന്ദ്രൻ, 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 ഇന്ദ്രൻ!
എല്ലാവരും അറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. Oh,